ഹായ്. അപ്പൊ ദേസിംഗ് പെരിയസ്വാമിയുടെ സംവിധാനത്തിൽ ദുൽഖർ സൽമാനെ നായകനാക്കി ഒരു തമിഴ് ചിത്രം ഇറങ്ങിയിട്ടുണ്ട്, കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ആ ഒരു ചിത്രം കണ്ടിട്ടുണ്ട്. ഈ ഒരു ചിത്രം കാണാൻ പോയ സമയത്ത് എനിക്ക് വലിയ പ്രതീക്ഷകളോ കാര്യങ്ങളൊന്നും ഇല്ല, എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെയാണ് പോയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അതെല്ലാം തന്നെ ഞാൻ ഇതിലൂടെ പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു റിവ്യൂ കണ്ടു നോക്കുക. അപ്പൊ ഈ ഒരു ചിത്രം കാണാത്തവരൊക്കെയാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം ഈ ഒരു റിവ്യൂ. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും, കൂടാതെ നമ്മൾ അഡീഷണൽ ഒരു മൂവി ചാനലിലൂടെ മൂവി റിവ്യൂ ചാനലിലൂടെ ഉണ്ട്, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കണം. കാരണം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ചിലപ്പോൾ നമ്മൾ ഇതിലൂടെ ഇനി മുതൽ ചിലപ്പോൾ റിവ്യൂസ് ഇത്തരത്തിലുള്ള മൂവി റിവ്യൂസ് ഒന്നും ഇടാതിരിക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ചാനലായിരിക്കും മെയിൻ ആയിട്ട് ഇടുക. അപ്പോൾ ആ ചാനലോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നൊന്നുമില്ല, നമുക്ക് നേരെ നോക്കാം ഈ ഒരു ചിത്രം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, കണ്ണും കണ്ണും കൊള്ളയടിത്താൽ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേരല്ലേ? അതിൽ പല കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. കണ്ണും കണ്ണും കൊള്ളയടിത്താൽ അല്ലേ, നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാന്നുള്ളൂ. എന്തായാലും ഈ ഒരു ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുള്ള ഒരു അഞ്ച് പേരെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഈ ഒരു അഞ്ച് പേരെ മാത്രമേ എൻ്റെ മനസ്സിൽ നിൽക്കുന്നുള്ളൂ. നിങ്ങളും ഈ ഒരു ചിത്രം കണ്ടു കഴിയുമ്പോൾ ഈ ഒരു അഞ്ച് പേരെ മാത്രമായിരിക്കും മനസ്സിൽ നിൽക്കുക എന്നാണ് എൻ്റെ ഒരു വിചാരം. വേറെ ആരുമില്ല, നമ്മുടെ ദുൽഖർ സൽമാൻ, അതുപോലെ തന്നെ റിതു വർമ്മ, വിജയ് രക്ഷൻ, അതുപോലെ തന്നെ ആ ഒരാളുടെ പേരെന്താണ് നിരഞ്ജിനി, അതുപോലെ തന്നെ നമ്മുടെ ഗൗതം വാസുദേവ മേനോൻ. ഈ ഒരു ചിത്രം കണ്ടിറങ്ങി കഴിയുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ഇവർ മാത്രം ഉള്ളായിരുന്നു. വേറെ കാരണം ഇവർക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു കഥാപാത്രങ്ങളെ ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ചിത്രം ഫുള്ള് പറഞ്ഞു പോകുന്നതെന്ന് തന്നെ പറയാം. രണ്ടേ മുക്കാൽ മണിക്കൂറുണ്ട്, ഈ രണ്ടേ മുക്കാൽ മണിക്കൂറും ഈ ഒരു അഞ്ച് പേരെ കാണിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പം ഈ ഒരു ചിത്രം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ, അമിത പ്രതീക്ഷ എന്നല്ല, ഒരു പ്രതീക്ഷ ഈ ഒരു ചിത്രത്തെ പറ്റിയില്ലായിരുന്നു. കാരണം വലിയ ഹൈപ്പ് ഇല്ലായിരുന്നു. ഈ ചിത്രമൊക്കെ റിലീസായത് തന്നെ, ഞാൻ റിലീസാവുന്നുണ്ടെന്ന് തന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് അറിഞ്ഞത്. അത്രയും ഒരു പ്രൊമോഷൻസും ഹൈപ്പും ഒന്നും ഇല്ലാതെ തന്നെ എത്തിയൊരു ചിത്രമാണ്. അപ്പം പ്രതീക്ഷയില്ലാതെ തീയറ്ററിലോട്ട് കയറി. അപ്പോൾ ഈ ചിത്രം കണ്ട് തുടങ്ങി കഴിഞ്ഞു, അല്ലെങ്കിൽ കയറി ഇപ്പോഴും എനിക്കറിയായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് സ്റ്റിൽസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു ഇതൊരു റൊമാൻറ്റിക് എൻ്റർടൈനർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. അങ്ങനെ കയറി ആദ്യത്തെ അരമണിക്കൂർ ശരി ആ റൊമാൻസ് പറഞ്ഞുപോയി. പെട്ടെന്ന് ഈ ഒരു റൊമാൻറ്റിക് മൂഡിൽ പോയ ചിത്രം, ആ റൊമാൻസ് അതായത് ദുൽഖർ സൽമാൻ, അതുപോലെ തന്നെ ആളുടെ പേരെന്താണ് ഹൃതിക വർമ്മ, സോറി ഹൃതിക വർമ്മയല്ലോ, റിതു വർമ്മ, അതുപോലെ തന്നെ വിജയരക്ഷൻ, ഈ മൂന്ന് പേരെ കാണിച്ചുകൊണ്ട്. ഈ നമ്മുടെ ദുൽഖർ സൽമാനും വിജയരക്ഷനും സുഹൃത്തുക്കളാണ്. അവരൊരു ആപ്പ് ഡെവലപ്പറാണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നു. ആപ്പ് ഡെവലപ്പറാണ്, ആപ്പ് ആനിമേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെറിയ റിച്ചായിട്ട് അടിച്ചു പൊളിച്ച് ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവർ ഇവരെ കാണിച്ചുകൊണ്ട് തുടങ്ങുന്നു. അതിൻ്റെ ഇടയ്ക്കോട്ട് നമ്മുടെ റിതു വർമ്മ വരുന്നു, നമ്മുടെ ദുൽഖർ സൽമാൻ ഇഷ്ടപ്പെടുന്നു, പിന്നെ പുറം നടക്കുന്നു, അതിൽ പറയുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു 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 പോകുന്നു. അരമണിക്കൂർ പോകുന്നു. അതിനുശേഷം പെട്ടെന്ന് ഒരു ചെറിയൊരു ട്വിസ്റ്റ് വരുന്നു. അതായത് ദുൽഖർ സൽമാൻ്റെയും അതുപോലെ തന്നെ വിജയ് രക്ഷൻ്റെയും കഥാപാത്രങ്ങൾ എന്താണെന്ന് കൂടുതലായിട്ട് പ്രേക്ഷകരെ വെളിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ ആ സിറ്റുവേഷൻ വരുമ്പോൾ ചെറിയൊരു ട്വിസ്റ്റാണ്, ആ പിന്നെ ആ ഒരു ട്വിസ്റ്റിന് അതിന് അനുസരിച്ച് പിന്നീട് കഥ പോകുന്നു. പക്ഷേ ഇൻ്റർവ്യൂ വരുമ്പോഴത്തേക്കും വമ്പൻ ട്വിസ്റ്റ്, നിങ്ങൾ വിചാരിക്കത്ത് പോലുമില്ല. നമ്മൾ എന്താണ് വണ്ടടിച്ചു പോകുന്നു പറയില്ല, അമ്മാതിരി ഒരു ട്വിസ്റ്റ് ഇൻ്റർവ്യൂ വരുന്നു. ശേഷം ഇൻ്റർവ്യൂവിന് ശേഷം ആ ഒരു ട്വിസ്റ്റിന് അനുസരിച്ച് പിന്നീട് കഥ പോകുന്നു. പിന്നെ ക്ലൈമാക്സിൽ ഒരു ചെറിയ റോബറിയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കഥ അവസാനിപ്പിക്കുന്നു. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് തിയേറ്റർ ഇരുന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. ചെറിയൊരു ചിത്രത്തിൽ തുടങ്ങി, അതായത് കുഞ്ഞൊരു ചിത്രമാണെന്ന് കാണിച്ചുകൊണ്ട് ചിത്രം തുടങ്ങി തുടങ്ങി ഓരോ നിമിഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ചിത്രം ഒരു എന്താണ് ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അമ്മാതിരി രീതിയിലോട്ടാണ് പിന്നെ ചിത്രം അങ്ങോട്ട് വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താണ് പിന്നെ ഇതിൽ പോസിറ്റീവ് ആയിട്ട് തോന്നുന്നത്, ഇല്ല ടെക്നിക്കൽ വശമാണ്, മ്യൂസിക് ആയിക്കോട്ടെ, ക്യാമറ ഇതെല്ലാം തന്നെ നന്നായിട്ട് ചെയ്തു. അതുപോലെ സംവിധാനം എല്ലാം തന്നെ, അത് നമ്മൾ എടുത്തു പറയേണ്ടായിരുന്നില്ല. എസ്പെഷ്യലി മ്യൂസിക് ഒക്കെ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഒരു മ്യൂസിക് ഉണ്ട്, അത് നല്ല അടിപൊളിയായിരുന്നു. അവരുടെ ആ ഒരു ജീവിതമൊക്കെ ശൈലിയൊക്കെ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എൻജോയ്മെൻ്റ് ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു സോങ് ഉണ്ട്, അത് തിയേറ്ററിൽ നിന്ന് കേൾക്കാൻ വേണ്ടി നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് ശേഷം ഒരു സെൻറ്റിമെൻറ്റ്സ് സോങ് വരുന്നുണ്ട്, ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അതിന് ബാക്കിൽ ഒരു മ്യൂസിക് ഇടുന്നുണ്ട്. അപ്പോൾ അതും നല്ല സെറ്റപ്പ് നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇത്തരത്തിൽ ഒരുപാട് പോസിറ്റീവ്, ഇനി പറഞ്ഞാലും തീരില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ നെഗറ്റീവായിട്ട് തോന്നിയ ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ്റർവ്യൂവിന് ശേഷമൊക്കെ വരുമ്പോഴത്തേക്കും, എസ്പെഷ്യലി ഇൻ്റർവ്യൂവിന് ശേഷമൊക്കെ പറയുന്ന ചില ചില കാര്യങ്ങൾ പ്രേക്ഷകരെ കൂടുതൽ കൺവിൻസ് ചെയ്യിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് പറഞ്ഞു പോകുന്നു പ്രേക്ഷകർ, ഇവർ പറയുന്ന കാര്യം ശരിയാണോ ശരിയാണെന്ന് പറയുന്നതിന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്ന പോലെ തോന്നി. ചിലപ്പോൾ ശരിയായിരിക്കാം, എന്നാലും കൂടുതലായിട്ട് പ്രേക്ഷകരെ ഒന്ന് കൺവിൻസ് ചെയ്തിട്ട് ആ സീനിൽ നിന്നൊക്കെ പോകായിരുന്നു. കുറേ ടെക്നിക്കൽ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെ എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഈ ഒരു സിനിമയിൽ നല്ല മെസ്സേജ് നൽകുന്നുണ്ട്. നമ്മൾ ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത്. പിന്നെ എന്താണ് നമ്മുടെ ചുറ്റുപാട് ഒരുപാട് തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ കാട്ടിത്തരുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. എസ്പെഷ്യലി ഓൺലൈനിലൊക്കെ നടക്കുന്ന ഒരുപാട് തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ, ഒരുപാട് ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പോസിറ്റീവ് വശങ്ങളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും എനിക്കൊരു ആവറേജിന് മുകളിലുള്ള ഒരു അനുഭവം തന്നെയാണ് ഈ ഒരു ചിത്രം സമ്മാനിച്ചിട്ടുള്ളത്. ആരെങ്കിലും കാണാത്തതുകൊണ്ടെങ്കിൽ ദയവായിട്ട് പോവുക. ഇന്നൊക്കെ 10 പേരെയൊക്കെ ഒപ്പിച്ചിട്ടാണ് ഈ ഒരു ചിത്രം ഞാൻ തിയേറ്ററിൽ കണ്ടത്.
എന്ന് വേണമെങ്കിൽ പറയാം. തിയേറ്ററിൽ ചെന്നപ്പോഴത്തേക്ക് ആളില്ല. തിയേറ്ററിൽ പറയുന്നത് 10 പേരുണ്ടെങ്കിൽ ചിത്രം ഇടുള്ളൂ എന്നാണ്. ലാസ്റ്റ് വന്നപ്പോൾ 10-12 പേരുകൊണ്ട് വന്നു. ഇത്ര നല്ലൊരു ചിത്രമായിട്ട് കൂടിയും തിയേറ്ററിൽ എന്തുകൊണ്ട് ആൾ വരുന്നില്ല എന്നുള്ളതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ അതിനൊപ്പം വെമ്പൻ ചിത്രങ്ങൾ പഴയ അയ്യപ്പനും കോശി ഇപ്പോഴും ഓടുന്നുണ്ട് നമ്മുടെ ഇവിടെ. അതുപോലെ തന്നെ ട്രാൻസ്, പിന്നെ ഇന്നലെ ഇറങ്ങിയ ഫോറൻസിക്, ഇതുപോലുള്ള വെമ്പൻ ചിത്രങ്ങൾ വരുമ്പോഴത്തേക്കും എല്ലാവരും അതിന് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നല്ല ചിത്രങ്ങളാണ്. നല്ല ചിത്രങ്ങളാകുമ്പോഴത്തേക്കും എന്തായാലും പോയിട്ട് സപ്പോർട്ട് നമ്മൾ തന്നെയല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും പോയിട്ട് തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ റേറ്റിംഗ് പറഞ്ഞല്ലോ, ഈ ഒരു ചിത്രത്തിന് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 3.9/5 ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. അതുവരേക്കും ബൈ ബൈ.